കഴിഞ്ഞ വീഡിയോയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. മിസ്റ്റർ എക്സ് ഏജ്ഡ് 19 years old, ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ May 31, 2019. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. ഹി ലെഫ്റ്റ്, രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ്, ഹി ലെഫ്റ്റ് ഇന്ത്യ ഓൺ വേൾഡ് ടൂർ. അപ്പോൾ മിസ്റ്റർ എക്സ് എന്നുള്ളത് ഒരു 19 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യ വിട്ട് പോവുകയാണ്, ആദ്യമായിട്ടാണ് പോകുന്നത്. എന്നാണ് പോകുന്നത്? May 31, 2019. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1920 പ്രീവിയസ് ഇയർ 1920 അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുക. രണ്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ് പോകുന്നത്, ഒന്ന് വേൾഡ് ടൂറിനാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്താണ് ബേസിക് കണ്ടീഷൻസ്, എന്താണ് അഡീഷണൽ കണ്ടീഷൻസ്, എപ്പോഴാണ് ഒരു വ്യക്തി റെസിഡൻ്റ് ആവുക, നോൺ റെസിഡൻ്റ് ആവുക, ഇനി റെസിഡൻ്റ് ആയാൽ എപ്പോഴാണ് ഓൺലി റെസിഡൻ്റ് ആവുക, നോട്ട് ഓൺലി റെസിഡൻ്റ് ആവുക എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. അതും കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണമുണ്ട് അല്ലേ. ഒന്നാമത്തത് പ്രീവിയസ് ഇയറിൽ 182 days ഇന്ത്യയിലായിരിക്കുക. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ, പ്രീവിയസ് ഇയറിൽ 60 days അതിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസവും ഇന്ത്യയിലായിരിക്കുക. അങ്ങനെ ഈ രണ്ട് കണ്ടീഷനിൽ, രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം റെസിഡൻ്റായി. രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ നോൺ റെസിഡൻ്റായി. ഇനിയിപ്പോൾ റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റാണോ നോട്ട് ഓൺലി റെസിഡൻ്റാണോ എന്നുള്ളത് നോക്കുന്നത് അഡീഷണൽ കണ്ടീഷൻ്റെ ബേസിസിലാണ്. അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റായി, ഒന്നോ അല്ലെങ്കിൽ രണ്ടും ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം നോട്ട് ഓൺലി റെസിഡൻ്റായി. ഓക്കെ, അപ്പോൾ ഇനി ആൻസറിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ പ്രീവിയസ് ഇയർ 2019-20 ആണ്. ഈ 1920 അദ്ദേഹം ഇന്ത്യ വിട്ടു പോകുന്നത് May 31 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിലും മെയിലും ഇന്ത്യയിലുണ്ട്. ഏപ്രിൽ 30 ദിവസം, മെയിൽ 31 ദിവസം, അങ്ങനെ ടോട്ടൽ 61 days ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നിട്ടാണ് എന്ത് പോകുന്നത്, ഇന്ത്യ വിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക് കണ്ടീഷൻസ് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രീവിയസ് ഇയർ 182 days അല്ലേ. രണ്ടാമത്തെ കണ്ടീഷൻസ് പ്രീവിയസ് ഇയർ 60 days അതിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസം. അപ്പോൾ പ്രീവിയസ് ഇയർ 182 days ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ നെക്സ്റ്റ് നമ്മളെ ബേസിക് കണ്ടീഷൻ നോക്കും. ഏത്? പ്രീവിയസ് ഇയറിൽ 60 days തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിൽ 365 ദിവസം. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 60 days ഉണ്ട്, തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ എല്ലാ വർഷവും ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ എല്ലാ വർഷങ്ങളിലും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 previous years 365 ദിവസം എന്നുള്ള ആ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. ഇനി ഇവിടെ പറയുന്നത് അദ്ദേഹം ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യ വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തെ കണ്ടീഷൻസ് പ്രീവിയസ് ഇയറിൽ 60 days എന്നതിന് പകരം 182 days 182 ദിവസം ഇന്ത്യയിൽ നിന്നാൽ മാത്രമാണ് അദ്ദേഹം റെസിഡൻ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ വിട്ട് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് പോവുകയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പറോ ഇന്ത്യ വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രിവിയസ് ഇയറിൽ 60 days പകരം 182 days ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് റെസിഡൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹം ഇന്ത്യ വിട്ടിട്ട് പോകുന്നവയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വിട്ട് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 days പകരം 182 days പ്രീവിയസ് ഇയറിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് റെസിഡൻ്റ് ആവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻസും രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് അല്ല. അദ്ദേഹം, മിസ്റ്റർ എക്സ് ഇസ് എ നോൺ റെസിഡൻ്റ് ഇൻ ഇന്ത്യ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. ക്ലിയർ? ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, വേൾഡ് ടൂറിനാണ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷണൽ കേസൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഏതാണ്? 182 days, അത് സാറ്റിസ്ഫൈഡ് അല്ല, സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 60 days അതിൻ്റെ മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസവും
ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അദ്ദേഹം എന്തായി? റെസിഡൻ്റ് ആയി. ഇനി നോക്കേണ്ടത് റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓൺലി റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ നോക്കണം അല്ലേ. ഇവിടെ പ്രീവിയസ് ഇയറിൽ 60 days ഓക്കെ, അതിന് തൊട്ട് മുന്നേയുള്ള എല്ലാ വർഷങ്ങളിലും അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ആയിട്ടുള്ള ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ആയിട്ടുള്ള പ്രീവിയസ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേയുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം ഇന്ത്യയിൽ റെസിഡൻ്റ് ആവാം ആണ് അല്ലെ. എല്ലാ വർഷവും ഇന്ത്യയിലുണ്ട്, അപ്പോൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 7 വർഷങ്ങളിൽ 730 days ഇന്ത്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻസും സാറ്റിസ്ഫൈ. അങ്ങനെയാണെന്നെങ്കിൽ ഇവിടെ 2 additional കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് മിസ്റ്റർ എക്സ് എന്താണ് നോട്ട് ഓൺലി അല്ല സോറി ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ് കെയിം ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ ജൂലൈ 24, 2015. ഫ്രം ജൂലൈ 24, 2015 ടു ഡിസംബർ 25, 2016 ഹി വാസ് ഇൻ ഇന്ത്യ. പിന്നെ അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി. അഗെയിൻ ഹി കെയിം ടു ഇന്ത്യ ഓൺ ഓഗസ്റ്റ് 5, 2019 ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആൻഡ് ലെഫ്റ്റ് ഇന്ത്യ ഓൺ നവംബർ 25, 2019 പെർമനൻ്റ്ലി. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ആണ്. ഇവിടെ 2 times അദ്ദേഹം ഇന്ത്യയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത് 2015 ജൂലൈയിലാണ്, ജൂലൈ 24. എന്നിട്ട് ഡിസംബർ 25, 2016 ആണ് തിരിച്ചു പോകുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 5, 2019 ആണ് വരുന്നത്. അങ്ങനെ വന്ന് നവംബർ 25, 2019 തിരിച്ചു പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ വന്നത് ഓഗസ്റ്റ് 5, പോകുന്നത് നവംബർ 25. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2019-20 ആണ് നമ്മൾ പ്രീവിയസ് ഇയർ. ആ പ്രീവിയസ് ഇയറിൽ 113 days അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ 2019-20 എക്സ് വാസ് ഇൻ ഇന്ത്യ ഫോർ 130 days. 113 days ഇന്ത്യയിലുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് 182 days എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനാണ് നോക്കേണ്ടത്, 60 days അതിൻ്റെ മുന്നേയുള്ള 4 മുന്നത്തെ വർഷങ്ങളിൽ 365 days. ഓക്കെ, ഫർദർ ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 365 days ഡ്യൂറിംഗ് ദി 4 immediately പ്രൊസീഡിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട് 365 days ഉണ്ട് അല്ലേ. കാരണം അദ്ദേഹം ഇന്ത്യയിൽ വന്നത് 2015-16 പ്രീവിയസ് ഇയറിൽ 2015-16 252 days അതേപോലെ 16-17 269 days ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടാണ് ഇന്ത്യ നിന്ന് വിട്ടു പോകുന്നത്. പിന്നെ വന്നിട്ടുള്ളത് 2019-ലാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 521 days അദ്ദേഹം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ 113 days അതിൻ്റെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ പ്രൊസീഡിങ് ആയിട്ടുള്ള 4 previous year നോക്കുകയാണെന്നുണ്ടെങ്കിൽ 521 days ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? റെസിഡൻ്റ് ആയി. ഇനി നോക്കേണ്ടത് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ എന്നുള്ളതാണ്. എപ്പോഴാണ് ഓർഡിനറി റെസിഡൻ്റ് ആവുക? രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻസ് ഏതാണ്? 10 വർഷത്തിൽ 2 വർഷം എന്തായവാ റെസിഡൻ്റ് ആവുക. പിന്നുള്ളത് 7 വർഷത്തിൽ 730 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ 2 വർഷം റെസിഡൻ്റ് എന്നുള്ളത് 2 basic conditions ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻ്റ് ആണ്, ആ റെസിഡൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 10 വർഷത്തിൻ്റെ മുന്നേയുള്ള 10 വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിൽ എന്താണ് അദ്ദേഹം 182 days കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 days, 7 years, 730 days ആണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യേണ്ടത്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, രണ്ടാമത്തത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റെസിഡൻ്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്.
ഓക്കെ. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫർദർ ഹി വാസ് റെസിഡൻറ്റ് ഡ്യൂറിങ് 2 out of 10 years ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ, ബട്ട് ഹി വാസ് ഇൻ ഇന്ത്യ ഓൺലി ഫോർ 521 days ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. 7 years ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ. As he is not satisfying both additional condition, he is a resident but not only resident in India for the previous year 2019-20. Okay? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെൽഫായിട്ട് വർക്കൗട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. രണ്ട് ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി നമ്മുടെ സ്കോപ്പ് ഓഫ് ടോട്ടലിംഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻസാണ്. റാം പ്രൊവൈഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം. റാം പ്രൊവൈഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം. കാൽക്കുലേറ്റ് ദ ഇൻകം വിച്ച് ഈസ് ലാബിൾ ടു ബി ടാക്സ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. അസ്യൂമിങ് ദാറ്റ് ഹി ഓൺലി റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. രാമിൻ്റെ കുറച്ച് ഇൻകംസ് ആണ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഓൺലി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഓൺലി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും നോട്ട് ഓൺലി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും നോൺ റെസിഡൻ്റ് ആണ്, മൂന്ന് സിറ്റുവേഷനിലും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം എ ഫോറിനർ എംപ്ലോയർ ഇൻ യു കെ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ പർട്ടിക്കുലേഴ്സ്, റെസിഡൻറ്റ് ആൻഡ് ഓൺലി റെസിഡൻറ്റ്, RNOR എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്, മൂന്ന് സിറ്റുവേഷനാണ്. രാം ഈ മൂന്ന് സിറ്റുവേഷനാണെന്നുണ്ടെങ്കിലും രാമിൻ്റെ ടാക്സ് ലാബിലിറ്റി എത്രയാകും എന്നുള്ളതാണ്, ഇൻകം ടാക്സ് ലാബിലിറ്റി എത്രയാണെന്നുള്ളത്. ഓക്കെ. ദ ഫസ്റ്റ്, സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം ഫോർമർ എംപ്ലോയർ ഇൻ യു കെ. ഇതിവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം വരുന്നത് യു കെ ആണെങ്കിലും റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. എന്താണ്, മൂന്ന് പേർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ഇൻ 3 cases. ഓക്കെ. രണ്ടാമത്തത്, ഇൻകം ഫ്രം ടീ ബിസിനസ് ഇൻ നേപ്പാൾ ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, നേപ്പാളിൽ നിന്നാണ്. പക്ഷേ ബിസിനസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റ് എന്തല്ല, ടാക്സബിൾ അല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ സ്കോപ്പ് ഓഫ് ഫ്രോഡ്ലിംഗും 4-5 കാറ്റഗറീസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പർട്ടിക്കുലർ, ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ് ഇൻ കാനഡ. അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ അതിൽ 1/3 റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ എത്രയാണോ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നത് അത് പിന്നെ ഫുൾ എന്താണ്, മൂന്ന് പേർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ മൊത്തം 30,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുള്ളത്. അതിൽ 1/3, 10,000 ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, മൂന്ന് പേർക്കും ടാക്സബിൾ, എത്ര വെച്ചിട്ടാണ്, 10,000 വെച്ചിട്ട് ടാക്സബിളാണ്. പക്ഷേ ഇവിടെ ഇൻകം ഏൺ ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻകം ഏൺ ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിസിനസ് പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ കൺട്രോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓൺലി റെസിഡൻറ്റും ടാക്സബിളാണ്. അല്ലാത്ത സിറ്റുവേഷനിൽ ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. അപ്പോൾ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്, എന്നുവെച്ചാൽ ബിസിനസ് അല്ലാത്ത ഇൻകം ആണ്. ബിസിനസ് അല്ലാത്ത ഇൻകം ഔട്ട്സൈഡിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൺട്രോളോ അല്ല, ബിസിനസ് അല്ലാത്ത ഇൻകം ഔട്ട്സൈഡിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നതെങ്കിൽ അത് റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡിൽ നിന്നാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് മാത്രമാണ് ടാക്സബിൾ ആവുള്ളൂ. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ കൺട്രോൾഡ് ഫ്രം യു കെ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ മുംബൈ, അപ്പോൾ ഇൻകം അത് അറൈസ് ചെയ്യുന്നത് അത് ഏൺ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ എവിടെ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും എവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും നോക്കണ്ട, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എല്ലാവർക്കും ടാക്സബിൾ ആണ്, ഇൻകം അറൈസ് ഇൻ ഇന്ത്യ പിന്നെ ഒന്നും നോക്കാനില്ല, മൂന്ന് പേർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇൻകം അറൈസ് ചെയ്യുന്നത് ഇന്ത്യൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ബിസിനസ് ഇന്ത്യൻ റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇൻകം ഏൺ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, മൂന്ന് പേർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ 1 lakh ടാക്സബിൾ ഇൻ ഓൾ കേസസ്. പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2002-2003 ഫ്രം എ ബിസിനസ് ഇൻ ടോക്കിയോ റെമിറ്റഡ് ടു ഇന്ത്യ. അപ്പോൾ ടോക്കിയോ എന്നുള്ളൊരു ബിസിനസ് ഒരു ഇത് ബിസിനസ് ഉണ്ട്, അതിനുള്ള പ്രോഫിറ്റാണ് 2002-2003 അതിലുള്ള ഇൻകം റെമിറ്റ് ചെയ്തു ഇന്ത്യയിലേക്ക്,
പ്രീവിയസ് ഇയറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെമിറ്റൻസ് എന്നുള്ളത് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് ഫണ്ട് റിസീവ് ചെയ്യുള്ളൂ, ക്യാഷ് ഒരിക്കലേ റിസീവ് ചെയ്യുള്ളൂ. ഇപ്പം ഈ ടോക്കിയോ നിന്ന് റിസീവ് ചെയ്തു, അത് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നല്ല, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല, ടാക്സബിൾ അല്ല. അപ്പോൾ മൂന്ന് പേർക്കും അതല്ല, ടാക്സബിൾ അല്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ നെക്സ്റ്റ് കേസ്, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ യു എസ് എ. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് റിസീവ് ചെയ്യുന്നത് യു എസ് എയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു ഇൻകം ഏൺ ചെയ്തത് ഇന്ത്യയിൽ നിന്നാണ്, ഇൻകം അറൈസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒന്നും നോക്കാനില്ല, എവിടെ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ടാക്സബിൾ ആണ്. ഇൻകം ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിലും എല്ലാവർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, എവിടെ നിന്നാണ് ഏൺ ചെയ്തതെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, പിന്നെ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇൻകം അറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് മൂന്ന് പേർക്കും അത് ടാക്സബിൾ ആണ്. ദെൻ ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ, അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ലണ്ടനിൽ നിന്നാണ് ബട്ട് റിസീവ്ഡ് ഇൻ ഡൽഹി, റിസീവ് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ റിസീവ്ഡ് ഇൻ ഇന്ത്യ, റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മൂന്ന് പേർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ, അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ, റിസീവ് എവിടുന്നാണ്, കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഓൺലി റെസിഡൻറ്റിന് മാത്രം, ഓൺലി റെസിഡൻറ്റിന് മാത്രമാണ് ടാക്സബിൾ ആവുള്ളൂ, നോട്ട് ഓൺലി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആവില്ല. ഓക്കെ, ഇപ്പോൾ അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഇൻകം അറൈസ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, ബിസിനസ്സും കൺട്രോൾ സെറ്റപ്പ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൻ്റെ കേസിൽ ബിസിനസ്സും സെറ്റപ്പും കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ മാത്രം ഓൺലി റെസിഡൻറ്റും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആവുള്ളൂ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ അല്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷനിലും നോട്ട് ഓൺലി റെസിഡൻറ്റിന് ടാക്സബിൾ ആകില്ല. ഓക്കെ, ഇവിടെ എല്ലാ ഇൻകവും ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആകും, നമ്മളിവിടെ എല്ലാ ഇൻകവും ടാക്സബിൾ എക്സെപ്റ്റ് റെമിറ്റൻസ് അഗ്രികൾച്ചർ ഇൻകം ഒഴികെ ബാക്കി എല്ലാ ഇൻകവും ഓൺലി റെസിഡൻറ്റ് ടാക്സബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ, അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, അപ്പോൾ ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, ഓൺലി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഇനി ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ ജാംബിയ ബട്ട് കൺട്രോൾഡ് ഫ്രം തുർക്കി, അപ്പോൾ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലി ഓൺലി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, നോട്ട് ഓൺലി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആവില്ല. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്, ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, കൺട്രോൾ ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് ഓൺലി റെസിഡൻറ്റ് എന്താവും, ഓൺലി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റും ടാക്സബിൾ ആകും. ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലി റെസിഡൻറ്റിന് ടോട്ടൽ ടാക്സ് ലാബിലിറ്റി 735,000, ഓർഡിനറി നോട്ട് ഓൺലി റെസിഡൻറ് ആണെങ്കിൽ 455,000, നോൺ റെസിഡൻറ് ആണെങ്കിൽ 445,000. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു പോയിൻ്റ്, ഈ രണ്ട് പോയിൻ്റ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക, ഇൻകം ഏൺ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്, അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന രണ്ട് പോയിന്റ് ഔട്ട്സൈഡ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. ഇൻകം ഏൺ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, അതിൻ്റെ ബിസിനസ്സിൻ്റെ കേസിൽ മാത്രം ബിസിനസ് സെറ്റപ്പും കൺട്രോളൊക്കെ ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, ബിസിനസ്സും സെറ്റപ്പ് അതിൻ്റെ കൺട്രോളൊക്കെ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സ് ആവുള്ളൂ. ഇനി ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, ഓക്കെ, ഇൻകം റിസീവ് ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലൊക്കെ ആർക്ക് മാത്രം ടാക്സബിൾ ആവുള്ളൂ, ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടൊന്ന് കരുതുന്നു എന്ന് വിചാരിക്കുന്നു, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.